ഭവാനി ഗ്രാമത്തിൽ ദിവസവും രാത്രി രണ്ട് കാലുകൾ നടന്നു പോകുന്നത് അറിയാം. ആ കാൽ തടങ്ങളെ കൊണ്ട് സ്ഥലമൊക്കെ കുഴിയാകും. ഗ്രാമത്തിലെ ഓരോ തെരുവിലും ഈ കാൽ തടങ്ങൾ ഒരു മനസ്സിലാകാത്ത സംഭവമായി മാറി. മാത്രമല്ല, ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു വീട്ടിൽ ക്രോസ് മാർക്ക് ഇട്ടിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ഈ സംഭവം കാരണം ഒരുപാട് വിഷമത്തിലായിരുന്നു. പിന്നെ അവർ മാറി മാറി സംസാരിച്ചു. ഇതിന്റെ ഉത്തരം ആരാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ വലിയ കാൽത്തടം ആരുടെ ആയിരിക്കും? എനിക്ക് ഈ കാൽത്തട കാണുമ്പോൾ ലാൽ ബുജക്കിന്റെ കഥയാണ് ഓർമ്മ വരുന്നത്. ഈ ഗ്രാമത്തില് ആ കാൽത്തട എവിടെയും ഇല്ലാണ്ട് ഇരിക്കുന്നില്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. ആ കാൽത്തടം കാണാൻ മനുഷ്യന്റെ കാൽത്തടം പോലെ ഉണ്ട്, പക്ഷേ രാക്ഷസനെ പോലെ ഇത്രയും വലിയ കാൽത്തടം ഇവിടെ ആരുണ്ട്? നമ്മുടെ ഗ്രാമത്തെ വിട്ടേക്ക്, ഇതുപോലെ കാൽത്തടം ഉള്ളത് ഏത് ഗ്രാമത്തിലും ഇല്ലല്ലോ. പിന്നെ ഈ വീട്ടിന്റെ പുറത്ത് എന്തിനാ ഇതുപോലെ ക്രോസ് മാർക്ക് ഇട്ടിരിക്കുന്നത്? അതിനെ പറ്റി എന്താ ആരും സംസാരിക്കാത്തത്? അതെ, ആ ക്രോസ് മാർക്ക് ഒരു രഹസ്യമായിട്ടുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങൾ ദിവസം മുഴുവൻ ഇതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. സമയം രാത്രിയായി. ഗ്രാമത്തിൽ ആളില്ലാത്ത റോട്ടിൽ രണ്ട് വലിയ കാലുകൾ നടന്നു വരുന്നത് മനസ്സിലായി. കാലുകൾ അത്ര വലുതായിരുന്നു. ആ കാലുകൾ തറയിൽ വെച്ചതും അതൊരടയാളമായി മാറി. രണ്ട് കാലുകൾ ആ വീടിന്റെ വാതിൽക്കൽ ചെന്നു. ആ വീട്ടിലാണ് ക്രോസ് മാർക്ക് ഇട്ടിരുന്നത്. കാൽ വളരെ വലുതായിരുന്നു. അതിനു മുന്നിൽ ആ വീട് വളരെ ചെറുതായിരുന്നു. ഒരു കാൽ തറയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി, എന്നിട്ട് വീട്ടിന്റെ പുറത്ത് വേഗതയോടെ ചവിട്ടി. പിന്നെ വീട് തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ ആരോ ചിരിക്കുന്ന ശബ്ദം അവിടെ കേട്ടു. ചിരിക്കുന്നത് ഒരു വലിയ ഭൂതമാണ്. ആ ഭൂതത്തിന്റെ മുൻപിൽ ആ ഗ്രാമം വളരെ ചെറുതായിരുന്നു. ഭൂതം ചിരിച്ചുകൊണ്ടേ മുൻപിലേക്ക് നടന്നു വന്നു. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ ജനങ്ങൾ ആ വീട്ടിനടുത്ത് കൂടി നിന്നു. ആ വീട് ആ ഭൂതം തന്റെ കാലുകൊണ്ട് തകർത്തു തരിപ്പണമാക്കി. ചേട്ടാ, ഈ വീട്ടിലാണ് ആ ക്രോസ് മാർക്ക് ഇട്ടിരിക്കുന്നത്. അതെ ചേട്ടാ, ഈ വീട്ടില് ഒരു രണ്ടു പേരുണ്ടായിരുന്നു, ഇപ്പൊ അവരും മരിച്ചുപോയി. ഇതേപോലെ ക്രോസ് മാർക്ക് രണ്ട് വീട്ടിലിട്ടിട്ടുണ്ടെന്നാ പറയുന്നേ. എന്റെ ദൈവമേ, ഞങ്ങൾ എല്ലാരും ഒന്ന് രക്ഷിക്കണേ. ഇത് കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ആരോ ബുൾഡോസർ വെച്ച് കയറ്റിയ പോലെ ഉണ്ട്. ഇതൊന്നും ബുൾഡോസർ അല്ല, ഏതോ രാക്ഷസന്റെ കാലാണ്. ആ രാക്ഷസന് അങ്ങനെ എന്താ നമ്മുടെ ഗ്രാമത്തിലുള്ള ഒരു ദേഷ്യം? ഈ വലിയ കാലിന്റെ തീർവ് നമ്മുടെ വലിയ സ്വാമിജിനടുത്തേ ഉള്ളൂ. നീ നമ്മളുടെ സിദ്ധസ്വാമിജി പറ്റിയാണ് പറയുന്നത്? അതെ, ഉടനെ തന്നെ നമ്മൾ അവരെ അദ്ദേഹത്തിനെ പോയി കാണണം. ഗ്രാമത്തിലെ ജനങ്ങൾ സ്വാമിജിയെ കാണാനായി ആശ്രമത്തിലേക്ക് വന്നു. എന്നിട്ട് അവരോട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. സിദ്ധസ്വാമിജി, രണ്ട് വലിയ കാലുകൾ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള റോഡും വീടൊക്കെ നശിപ്പിച്ചളഞ്ഞു. അതെ സ്വാമിജി, ഇത്രയും വലിയ കാലുകൾ ഒരു മനുഷ്യന്റെ കാലായിട്ട് എങ്ങനെ ഉണ്ടാവും? ഈ കാലുകൾ മനുഷ്യന്മാരുടെ കാലുകളല്ല, അതേസമയത്ത് ഇത് രാക്ഷസന്മാരുടെ കാലുകളും അല്ല. അപ്പോൾ ഇത് ആരുടെ കാലുകളാണ് സ്വാമിജി? ഞാൻ ഇത് നിങ്ങളുടെ ഗ്രാമത്തിൽ വന്നതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. സ്വാമിജി തന്റെ കിണ്ടി എടുത്തുകൊണ്ട് അവരോടൊപ്പം നടന്നു പോയി. ആശ്രമം വിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുൻപിൽ രണ്ട് കാലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഗ്രാമത്തിലെ ജനങ്ങൾ ആ കാലുകൾ കണ്ട് പേടിച്ചു വിറച്ചുപോയി. സ്വാമിജി, ആ രണ്ട് കാലുകളാണ്, ഇതിനെ കൊണ്ട് ഒരു ഗ്രാമം തന്നെ വഴിയില്ലാതായി പോയി. സ്വാമിജി, ഇതിന്റെ കാല് തന്നെ ഇത്ര വലുതാണെങ്കിൽ ഇവനപ്പ എത്ര വലുതായിട്ടുണ്ടാവും? ഇവൻ നമ്മളെ ചവിട്ടാൻ വരികയാണ്, ഓടിക്കോ. ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ ജീവനും കൊണ്ടും അവിടെ നിന്ന് ഓടി. ആ വലിയ രാക്ഷസ ഭൂതം താഴെ ഇരുന്ന് സ്വാമിജിയെ തന്റെ കൈ കൊണ്ട് പിടിച്ച് എഴുന്നേറ്റ് നിന്നു. സ്വാമിജി അതിന്റെ കൈകളിൽ തടവിലായി. എന്നെ വിട്ടേക്ക്, പിന്നെ ഈ ഗ്രാമത്തെ ജനങ്ങളെ ശല്യം ചെയ്ത് നീ നിർത്തണം. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നീ പറയുന്നതൊക്കെ കേൾക്കാൻ ഞാൻ നിൽക്കുമെന്നോ? നീ സമ്മതിച്ചില്ലെങ്കിൽ പ്രശ്നം നിങ്ങൾക്കാണ്. ഈ സമയത്ത് നിന്നെ പറ്റി മാത്രം ആലോചിക്കൂ ഗുരുജി. ആ വലിയ രാക്ഷസ ഭൂതം ആ സ്വാമിജിയെ തന്റെ കയ്യിൽ നിന്നും വളരെ ദൂരേക്ക് തൂക്കിയെറിഞ്ഞു. സ്വാമിജി ആശ്രമത്തിൽ ചെന്ന് വീണു. ആ വലിയ രാക്ഷസ ഭൂതം ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ആ വലിയ രാക്ഷസ ഭൂതം വീണ്ടും രണ്ട് വീടുകളെ തകർത്ത് തരിപ്പണമാക്കി. ജനങ്ങൾ എല്ലാരും ആ രണ്ട് വീടിനരികിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് അവിടേക്ക് സ്വാമിജി വന്നത്. സ്വാമിജി, ഈ വീടിന്റെ സ്ഥിതി കണ്ടോവോ?
ഇത് എങ്ങനെ ഉണ്ടാ വെച്ചാൽ ഭീമന്റെ കഥ കൊണ്ട് താക്കിയ പോലെ ഉണ്ട്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വീട്ടിലുള്ളവർക്കൊക്കെ ഈ വീട്ടോടെ ചേർന്ന് അവര് മരിച്ചു പോയി സ്വാമിജി. ഇന്നും കുറച്ചു ദിവസം പോയാ ഇതുപോലെ എല്ലാവർക്കും ഇത് തന്നെയാണ് അവസാനം നടക്കുക. അതെ, ഈ രാക്ഷസനെ നമ്മൾ തടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമുണ്ടാവും. ഇത് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാമിജി? ഈ രാക്ഷസന്റെ കാലിലെ ഓണായികൾ ആര് വന്നിടും? ഇവന്റെ അച്ഛനാണ്. എന്ത്, അവന്റെ അച്ഛൻ ആരാണ്? വാമൻ ദേവ്. ഓ, ഗ്രാമത്തിലുള്ള കുള്ള മനുഷ്യനാണോ? ഈ വലിയ രാക്ഷസൻ ഭൂതം ആ കുള്ളന്റെ മകനാണ്. പക്ഷേ വാമന്റെ മകൻ എങ്ങനെയാ ഇത്ര വലിയ ഭൂതമായിട്ട് മാറിയത്? ഈ കഥ അവൻ തന്നെ പറയും. ഈ രാക്ഷസ ഭൂതം ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, അവന്റെ അച്ഛൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ. നിങ്ങളുടെ നേരം കളയാതെ നിങ്ങൾ വേഗം അവന്റെ അടുത്ത് ചെല്ലൂ. ഗ്രാമത്തിലെ ജനങ്ങൾ വാമൻ ദേവിന്റെ വീട്ടിലേക്ക് വന്നു. വാമൻ ദേവ് ഒരു ചെറിയ വീട്ടിലുള്ള കുള്ളനായ മനുഷ്യനാണ്. ഗ്രാമത്തിലെ ജനങ്ങൾ വാമൻ ദേവിനോട് ആ പ്രേതത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വാമൻ ദേവ് തന്റെ മകൻ നാട്ടുവിനെ വിളിച്ചു. എന്റെ മോനെ നാട്ടു, നീ എവിടെ ഉണ്ടായാലും ശരി, ഇങ്ങോട്ട് വെക്ക് വരൂ. വാമൻ ദേവ് വിളിച്ച ഉടനെ ആ വലിയ രാക്ഷസ ഭൂതം അവിടെ പ്രത്യക്ഷപ്പെട്ടു. വാമൻ ദേവും ആ ഗ്രാമത്തിലെ ജനങ്ങളും അത് കണ്ട് അതിശയിച്ചു. അച്ഛാ, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നാട്ടു, എന്റെ മോനെ, നീ എന്തിനാ ഈ രാക്ഷസ രൂപത്തിലുള്ളത്? നിനക്ക് എന്ത് പറ്റി? പിന്നെ നീ രാക്ഷസ രൂപത്തിലുള്ളതുകൊണ്ട് ഇവിടുത്തെ ഗ്രാമത്തിൽ ജനങ്ങളെ നീ എന്തിനാ എങ്ങനെ ശല്യം ചെയ്യുന്നത്? അച്ഛാ, എന്നെ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞത് തന്നെ ഈ ഗ്രാമത്തെ ജനങ്ങളാണ്. എന്ത് ചെയ്യാനാ? നീ എന്താ മുന്നേ പറയുന്നത്? നിങ്ങൾക്കും നന്നായിട്ട് അറിയാം, ഞാനും നിങ്ങളെ പോലെ ഒരു കുള്ളനായിരുന്നു. എന്താ വെച്ചാ, ഞാൻ കുള്ളനായുള്ളപ്പോൾ ഈ ഗ്രാമത്തെ ജനങ്ങളെല്ലാരും എന്നെ കളിയാക്കുമായിരുന്നു. ഞാൻ എപ്പോ പുറത്തു വന്നാലും ഇവിടുത്തെ ഗ്രാമത്തെ ജനങ്ങൾ എന്നെ കുള്ളൻ കുള്ളൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കല്ലുകൊണ്ട് എന്നെ അടിച്ചു. സ്കൂളിൽ മുതൽ ഓഫീസ് വരെ എന്നെ ആരും എടുത്തില്ല. വളരെ വിഷമത്തോടെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയി. ഒരു പ്രേതമായിട്ട് മാറി ഞാൻ വൈരാഗ്യത്തോടെ ഇവിടെ വന്നു. എന്റെ ഈ വലിയ രൂപം കൊണ്ട് ഇവിടുത്തെ ഗ്രാമത്തെ ജനങ്ങളെല്ലാരും ഞാൻ കൊന്നു നശിപ്പിക്കുമെന്ന് ഞാൻ ശപഥമെടുത്തു. ആ രാക്ഷസ ഭൂതം പറഞ്ഞത് കേട്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ നാണിച്ചു പോയി. പിന്നെ അവർ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ചു. നാട്ടു, ഞങ്ങൾ ചെയ്ത കാര്യത്തിന് വളരെ മാപ്പുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണം. നാട്ടു, നാട്ടുകണ്ണ, നീ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും ഞാൻ എപ്പോൾ വലിയ മനുഷ്യനാവുമെന്ന്. ഇന്ന് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് നീ മാപ്പ് കൊടുക്ക്, എന്നിട്ട് വലിയ മനുഷ്യനാകൂ. നാട്ടു ഗ്രാമത്തിലെ ജനങ്ങളോട് ക്ഷമിച്ച് തൻ്റെ ലോകത്തിലേക്ക് തിരിച്ചുപോയി. ഗ്രാമത്തിലെ ജനങ്ങൾ വാമൻ ദേവിനോട് തങ്ങളുടെ നന്ദികൾ പറഞ്ഞു.